കോൺഗ്രസിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച നേതാവായിരുന്നു സതീശൻ പാച്ചേനി. കണ്ണൂരിൽ തന്നെ കോൺഗ്രസിനെ വളർത്തുന്നതിൽ നിർണായക പങ്കു വഹിച്ചതാണ്. പാർലമെന്ററി പാർട്ടി രംഗത്ത് വലിയ ഭാഗ്യം സതീശൻ പാച്ചേനിയെ തുണച്ചിരുന്നില്ല. 5 വട്ടം നിയമസഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു, ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. അങ്ങനെയൊക്കെയാണെങ്കിലും സ്ഥാനമാനങ്ങൾക്ക് പുറകെ പോകുന്ന നേതാവായിരുന്നില്ല സതീശൻ പാച്ചേനി. മൂല്യാധിഷ്ഠിത ബോധമുള്ള പൊതുപ്രവർത്തകനായിരുന്നു. സി കെ വിജയനിലേക്ക്. വിജയൻ ഇപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ഡി സി സി ഓഫീസിലാണോ? എങ്ങനെയാണ് സതീശൻ പാച്ചേനിയുടെ പൊതുദർശനം, സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നത്? സതീശൻ പാച്ചേനിയുടെ വിയോഗ വാർത്ത അറിഞ്ഞ് കൂടുതൽ നേതാക്കൾ അവിടേക്ക് എത്തുകയാണ്. ഇപ്പോൾ ഉള്ളത് സതീശൻ പാച്ചേനിയുടെ മൃതദേഹമുള്ള ഈ കണ്ണൂർ ആസ്റ്റർ മിംസ് ആശുപത്രിയിലാണ്. ഈ ആശുപത്രിയിൽ ഇപ്പോൾ ഈ വിവരമറിഞ്ഞ് പല ഭാഗങ്ങളിൽ നിന്ന് നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മേയർ ടി ഒ മോഹൻ, മുൻമന്ത്രി കെ കെ ശൈലജ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഫ്യൂണറൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാൻ ആയിട്ടില്ല. പക്ഷേ ഏതായാലും നാളെ 11:30 പയ്യാമ്പലത്ത് മൃതദേഹം സംസ്കരിക്കും എന്നാണ് തീരുമാനമായിട്ടുള്ളത്. അതിനിടയിൽ എവിടെയൊക്കെ പൊതുദർശനത്തിന് വെക്കണം, എന്തൊക്കെയാണ് അത്, ഏതൊക്കെ സമയങ്ങളിലാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ തീരുമാനമായിട്ടില്ല. ആ തീരുമാനം അധികം വൈകാതെ തന്നെ കുടുംബക്കാരോടും മറ്റ് ആൾക്കാരോടുമൊക്കെ ആലോചിച്ച് തീരുമാനം അറിയിക്കും. ഏതായാലും സതീശൻ പാച്ചേനി കോൺഗ്രസ് പ്രവർത്തകൻ എന്ന രീതിയിൽ എല്ലാവരുടെയും മനസ്സിലും ജീവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിന് ലഭിച്ച രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഈ പ്രസ്ഥാനത്തെ നാനാമുഖമായ വഴിയിൽ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, സാധാരണ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ സംശുദ്ധി, അത് പരമാവധി സൂക്ഷിക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ ACC പ്രസിഡൻ്റ് ഇലക്ഷന് ഞങ്ങൾ ഒന്നിച്ചാണ് തിരുവനന്തപുരത്ത് പോയതും തിരിച്ചു വന്നതും. തികച്ചും ആരോഗ്യവാനായി എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ കാഴ്ചപ്പാടോടുകൂടി സംസാരിക്കുകയും ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്ര വേഗം വിധി അദ്ദേഹത്തെ തട്ടിയെടുക്കുമെന്ന് കരുതിയില്ല. ഈ രീതിയിൽ, അതായത് എല്ലാവർക്കും സതീശനെ കുറിച്ച് പറയാനുള്ള കാര്യം, ഏറ്റവും സംശുദ്ധിയുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്നാണ്, രാഷ്ട്രീയ നേതാവ് എന്നാണ്. തൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി, മുന്നോട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി ഏതെങ്കിലും രീതിയിൽ തൻ്റെ ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്തതായി ഒരാൾക്ക് പോലും അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ കഴിയില്ല. അത്രമാത്രം ഈ പാർട്ടിക്ക് വേണ്ടി 100% സമർപ്പിച്ച ഒരു വ്യക്തിത്വമായിരുന്നു സതീശൻ പാച്ചേനിയുടേത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഘട്ടം വന്നപ്പോൾ DCC ഓഫീസിൻ്റെ പണി പൂർത്തിയാക്കാൻ ചില സാമ്പത്തിക തടസ്സം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടുൾപ്പെടെ പണയപ്പെടുത്തി വിറ്റ് ആ പണം ഉപയോഗിച്ച് DCC ഓഫീസ് പണി പൂർത്തിയാക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ എല്ലാ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാലും സതീശൻ വളരെ മറ്റ് നേതാക്കന്മാരിൽ നിന്നും വ്യതിരിക്തനായ ഒരു നേതാവായിരുന്നു, വ്യത്യസ്തനായ നേതാവായിരുന്നു. എല്ലാവരോടും ചിരിച്ച് വളരെ സൗമ്യമായി പെരുമാറുന്നു. ഒരാളോട് പോലും ക്ഷുഭിതനായി പെരുമാറുകയോ ഏതെങ്കിലും രീതിയിലുള്ള ആർഗ്യുമെൻസോ ഒന്നും നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഒരുപക്ഷേ നേരത്തെ MV ജയരാജൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയുന്നത് പോലെ വളരെ സൗമ്യമായ മുഖം, വളരെ സൗമ്യമായ പെരുമാറ്റം, എല്ലാവർക്കും മുന്നിലും ചിരിച്ചുകൊണ്ട് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു സതീശൻ പാച്ചേനി ഇത്ര പെട്ടെന്ന് ഈ അദ്ദേഹത്തെ ഇങ്ങനെയൊരു വിയോഗ വാർത്ത ഉണ്ടാകുമെന്ന് പോലും ആരും കരുതിയിട്ടില്ല. കാരണം കഴിഞ്ഞ 19-ാം തീയതി അദ്ദേഹത്തെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് കുറച്ച് ഗുരുതരാവസ്ഥയുണ്ട്, പക്ഷേ എങ്കിൽ കൂടിയും അദ്ദേഹം തിരിച്ചു വരും എന്നായിരുന്നു. പക്ഷേ ആ തിരിച്ചു വരവ് ഉണ്ടായില്ല. ഇപ്പോൾ ഇന്ന് 11:30 അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു. ഏതായാലും നാളെ 11:30 പയ്യാമ്പലത്ത് സംസ്കാര ചടങ്ങുകൾ നടക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷേ ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ ഈ അധികം വൈകാതെ വരുമെന്ന് കരുതാം.